നമസ്കാരം. വാര്യൻകുന്നൻ കുഞ്ഞ് അഹമ്മദ് ഹാജിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ആഷിഖ് അബുവും പൃഥ്വിരാജും ഒരു സിനിമ അനൗൺസ് ചെയ്തതിനു ശേഷം അവർ അപ്രതീക്ഷിതമായി അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. അതൊരു ശരിയായ നിലപാടാണ്. സമൂഹത്തിന്റെ ഒരു കോണിൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. അതായത് ഒരു ചിത്രം അനൗൺസ് ചെയ്തതിനു ശേഷം നിങ്ങൾ കാലിക പ്രസക്തിയോടുകൂടി ഒരു വിഷയത്തെ സിനിമയാക്കാൻ തീരുമാനിച്ചതിനു ശേഷം ഒരു വിശദീകരണവുമില്ലാതെ ആ സിനിമയിൽ നിന്ന് പിന്മാറുന്നതായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഉൾവലിയുന്നു. അങ്ങനെ ഉൾവലിയാനുള്ള കാരണം ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റാർഡത്തെ കുറിച്ച് നിങ്ങൾ ഓർത്ത് ആശങ്കാകുലരാണ്. അതുകൊണ്ട് മാത്രം സംഖികൾ ഉയർത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളി നിങ്ങൾ ഭയചകിതരായി പിന്മാറുകയാണ്. ഇതൊരു കലാകാരന് ചേർന്ന പ്രവൃത്തിയാണ്. ആഷിഖ് അബുവിനെ പോലുള്ളവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവർ വലിയ വീര പോരാളികളാണ്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ളവർ അത്തരത്തിൽ വലിയ പ്രതികരണ ശേഷി ഉള്ളവരാണെന്നൊക്കെ തോന്നൽ ഉളവാക്കിയിട്ടുള്ളവരാണ്. അവരുടെ പല പ്രതികരണങ്ങളും അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിലപാട് വിശദീകരിക്കുന്നതിലോ സിനിമാ മേഖലയിൽ വ്യത്യസ്തമായ ഒരു പാത പിന്തുടരുന്നവരാണ് ഇരുവരുമെന്ന് പൊതുവെ ഈ സമൂഹം വിലയിരുത്തിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് പോകുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം പറയാതെ പിന്മാറുന്നു എന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ പല കാര്യങ്ങളും വായിച്ചെടുക്കേണ്ടി വരും. അതായത് ഭാവിയെക്കുറിച്ച് ഓർത്താണ് നിങ്ങൾ വേവലാതിപ്പെട്ട ഇത്തരത്തിൽ പിൻവാങ്ങുന്നതെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണം. നിങ്ങൾ ഇത്തരത്തിലൊരു പ്രോജക്ട് അനൗൺസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു? അതായത് വാര്യൻകുന്നൻ കുഞ്ഞ് അഹമ്മദ് ഹാജിക്കെതിരെയുള്ള ഒരു സൈബർ ആക്രമണവും അല്ലെങ്കിൽ ചരിത്രത്തിനെതിരെയുള്ള ഒരു അവനിർമ്മിതികളും ഈ നാട്ടിൽ നടന്ന സന്ദർഭത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ചിത്രം പ്രഖ്യാപിക്കുന്നത്. അന്ന് നിങ്ങൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നേരിട്ടു. പക്ഷേ സമൂഹത്തിന്റെ ഒരു കോണിൽ നിന്ന് ഈ പറയുന്ന രണ്ടു പേർക്കും വലിയ പിന്തുണ ലഭിക്കുകയുണ്ടായി. പോരാട്ടത്തിന് സർക്കാർ സംവിധാനങ്ങളും നിങ്ങളുടെ പക്ഷത്ത് തന്നെ ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ളവർ, ഇടത് ലിബറൽ ചിന്തകൾ, ഇവരെല്ലാവരും നിങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിലപാട് പിൻവലിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെടുത്ത നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകുമ്പോൾ, നിങ്ങൾ എന്ന വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ കാപട്യമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാവി ആലോചിച്ച് നിങ്ങൾക്കെതിരെ ഇനി ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ കുറെയേറെ പേർ നിങ്ങളുടെ സ്റ്റാർ വാല്യൂവിനെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ സ്റ്റാർഡം നഷ്ടപ്പെടും. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന പ്ലാനുകളിൽ പോലും നിങ്ങൾക്ക് പ്രേക്ഷകർ ഉണ്ടാകില്ല എന്ന ഭയത്തോടുകൂടിയാണ് ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. കാര്യം ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു ഇത്തരത്തിലൊരു പ്രസത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൽ വലിയ വിമർശനം ഉണ്ടാകും, അതിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകും. അപ്പോ ആ കോൺട്രവേഴ്സി ഉണ്ടാക്കി നിങ്ങൾ ഒരു അറ്റൻഷൻ ഉണ്ടാക്കാൻ മാത്രം ശ്രമിച്ചവരാണോ എന്ന സംശയം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു ചീപ്പ് പബ്ലിസിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അത് ഈ സമൂഹത്തിനോട് ചെയ്ത വലിയൊരു നീതികേടാണ്. അത്തരം പ്രവർത്തനത്തിലൂടെ അല്ല നിങ്ങൾ പേരെടുക്കേണ്ടത്. പൃഥ്വിരാജിനെതിരെ അന്നുണ്ടായിട്ടുള്ള സംഘികളുടെ സൈബർ ആക്രമണത്തിനെതിരെ ഈ സമൂഹം വലിയ തോതിൽ ചെറുത്തുവെപ്പ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനെതിരെ പോലും സംഘികളുടെ ചാനലിൽ മോശം തരത്തിലുള്ള ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ കടുത്ത വിമർശനമാണ് എല്ലാ മേഖലയിലുള്ളവർ ഉയർത്തിവിട്ടത്. പക്ഷേ ആ തരത്തിൽ പിന്തുണ ആർജിച്ചതിന് ശേഷം, ഒരു വർഷത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിശബ്ദത പാലിച്ചതിന് ശേഷം പിന്മാറുമ്പോൾ എന്തുകൊണ്ടോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ പുറത്തു വരികയാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഇനി നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന പ്രോജക്ടുകൾക്കെല്ലാം സ്വീകാര്യത കിട്ടുമോ എന്നുള്ള ആശങ്കകൾ കൊണ്ട് പിൻവാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നെറുകേട് ഈ സമൂഹം അതേപടി അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാർത്താ അറ്റൻഷൻ വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുക, അതിൽ ആത്മാർത്ഥത ഇല്ലാതെയാണ് നിങ്ങൾ ആ പ്രഖ്യാപനം നടത്തിയത്, അല്ലെങ്കിൽ കേവലം ഒരു പോസ്റ്റർ ഇറക്കി വാര്യൻകുന്നന്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ ആരാധിക്കുന്നവരുടെ ഒരു പിന്തുണ ആർജിച്ചതിന് ശേഷം ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന വ്യക്തിത്വങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ല, അവരുടെ പേര് വെട്ടിമാറ്റാൻ തയ്യാറാകുമ്പോൾ സർക്കാർ തലത്തിൽ പോലും നിങ്ങൾക്ക് പിന്തുണ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപാത നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയില്ലാതെ പോകും. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ടുകൾക്ക് കുറെയേറെ പേരുടെ നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന തോന്നലുകളിൽ കടിച്ചു തൂങ്ങുമ്പോൾ നിങ്ങൾ നിലപാടില്ലാത്ത വ്യക്തിത്വങ്ങളാണെന്ന് ഈ സമൂഹത്തിന് അഡ്രസ് ചെയ്യേണ്ടി വരും.
അത് ആരുടെയും കുറ്റം കൊണ്ടല്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നത്തെ തുടർന്ന് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നലുള്ള വാക്കി പിന്തുണ നേടിയെടുത്തതിനു ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പിന്നീട് നിങ്ങൾ പിൻവാങ്ങി പോകുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ശരിയുടെ പക്ഷത്താണ് അതോ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പേരെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൈബർ മേഖലകളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർഡം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു നിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇത്തരം പ്രഖ്യാപനങ്ങളെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്ന സന്ദർഭം കൂടിയാണ് ഈ കടന്നു പോകുന്നത് എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് അതായത് അപ്രതീക്ഷിതമാണ് എന്തുകൊണ്ട് നിങ്ങൾ പിൻവാങ്ങുന്നു എന്ന് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിശദീകരണമില്ല രണ്ടുപേരും മൗനം അവലംബിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പോലും നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വെറും കാപട്യമാണ് നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങൾ അത് പേരെടുക്കാൻ വേണ്ടിയാണ് അതായത് ഒരുതരം ചീപ്പ് പബ്ലിസിറ്റിയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രവൃത്തി എന്ന് പറയാതെ നിവർത്തിയില്ല.